അർത്ഥശാസ്ത്രത്തിന്റെ അവസാന വാക്കല്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. സമ്പത്ത് വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക വഴി സമൂഹത്തിലുണ്ടായ പ്രതിസന്ധിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ പരിഹാരം കണ്ടെത്തുകയായിരുന്നു മാർക്സ് ചെയ്തത്. ഒട്ടേറെ തലങ്ങളെ വിശകലനം ചെയ്യാൻ അതുവഴി സാധിച്ചു. എന്നാൽ ഇന്ന് ഉൽപാദന ബന്ധങ്ങൾ മാർക്സിന്റെ കാലത്തേക്കാൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് കാൾ മാർക്സ് അവസാന വാക്കാണെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണെന്ന് മന്ത്രി പറഞ്ഞു. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും താത്വിക വ്യാഖ്യാനക്കാരനുമായ ഗോവിന്ദൻ മാസങ്ങൾക്ക് മുമ്പ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് പ്രസ്താവിച്ചിരുന്നു. കാസർഗോട്ട് നടന്ന ചടങ്ങിലാണ് കാൾ മാർക്സ് അർത്ഥശാസ്ത്രത്തിന്റെ അവസാന വാക്കലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത്. 18 ലക്ഷം ശമ്പളം വാങ്ങുന്നവർ ചൂഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനെന്ന് ചിലർ ചോദിക്കുന്നു. അത്രയും ശമ്പളം വാങ്ങുന്നയാൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ മൂല്യവും അതിനനുസരിച്ച് വളർന്നിട്ടുണ്ടെന്ന് മന്ത്രി വിശദീകരിച്ചു. പട്ടിണിയെ അടിസ്ഥാനമാക്കി മാത്രം മിച്ച മൂല്യ സിദ്ധാന്തത്തെ വിശകലനം ചെയ്യരുത്. വളർന്നു വരുന്ന മേഖലയെ കൂടി ഉൾപ്പെടുത്തി വിശകലനം ചെയ്യുമ്പോഴാണ് മാർക്സിസം പ്രസക്തമാവുന്നതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ എ അശോകന്റെ ഹെറ്ററഡോക്സ് ഇക്കണോമിക്സ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യവെയാണ് തിരുത്തൽ മന്ത്രി അവതരിപ്പിച്ചത്. സി പി എമ്മിന്റെ അധ്യാപക സംഘടനയായ KSTA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലായിരുന്നു വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന വ്യാഖ്യാനം. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ വർഷം നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. അത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമല്ലെന്നും ഇന്ത്യൻ സമൂഹം അതിന് പാകപ്പെടാത്തത് കൊണ്ടാണെന്നും ഗോവിന്ദൻ അന്ന് വിശദീകരിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ വിമർശനത്തിന് കാരണമായി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും കഴിഞ്ഞ വർഷം എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. വിശ്വാസി സമൂഹത്തെ വിശ്വാസി സമൂഹമായി തന്നെ കാണണം. സി പി എമ്മിലും വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട്. വിശ്വാസികളെയും മതത്തെയും അവസാനിപ്പിക്കുക എന്നത് സി പി എം അജണ്ടയല്ല. വിശ്വാസിയും അവിശ്വാസിയും ഉൾപ്പെടെ എല്ലാ സമൂഹത്തെയും ഒപ്പം നിർത്താതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് സി പി എം ഉൾപ്പെടെ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിശ്വാസി സമൂഹത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വർഗസമരത്തിൽ മുന്നോട്ട് പോകാനാകൂ. മസിൽ പവർ കൊണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാകാനാകില്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിച്ച് ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് അതിന് സാധിക്കുക. ഹിന്ദു ദൈവത്തിന്റെ പേരാണ് ഗോവിന്ദനെങ്കിലും ഞാൻ വിശ്വാസിയല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ്. തിരിച്ചടി ഉണ്ടായതെന്ന് ജനങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. തെറ്റുതിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കഴിയൂ. ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല പ്രധാന വിഷയമാണ്. സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചു. എന്നാൽ ശബരിമല പിടിച്ചെടുക്കാൻ RSS തീരുമാനിച്ചു. വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് സർക്കാരും തീരുമാനിച്ചു. വിശ്വാസത്തിന്റെ പേരിൽ വർഗീയവാദികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ശബരിമല വിഷയത്തിൽ CPM സർക്കാരും സ്വീകരിച്ച നിലപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നത് വസ്തുതയാണ്. CPM RSSകാരെ കൊന്നൊടുക്കുന്നു എന്ന രീതിയിൽ രാജ്യവ്യാപകമായി BJP പ്രചാരണം നടത്തി. ഇടതുവിരുദ്ധ ശക്തികൾ ജനാധിപത്യത്തിന്റെ 4th തൂണായ മാധ്യമങ്ങളെ കേരളത്തിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്തു. മാധ്യമങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിനും സർക്കാരിനും എതിരായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളിലെത്തുന്ന 2 പത്രങ്ങളും എപ്പോഴും ആളുകൾ തുറന്നു വയ്ക്കുന്ന ചാനലുകളും 3 മാസമായി ഇടതുപക്ഷത്തിനെതിരെ പ്രചാരണം നടത്തി. ഇതെല്ലാം കൂടി ചേർന്നാണ് കേരളത്തിൽ തിരിച്ചടി ഉണ്ടായതെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.